ഹായ് നമസ്കാരം, ഞാൻ ജെറിൽ മണികടവ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് താറാവുകളെക്കുറിച്ചും അവരുടെ ഇനത്തിൽപ്പെട്ട കുറച്ച് പക്ഷികളെക്കുറിച്ചുമാണ്. ഇതുവരെ ഉള്ള എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയാൻ പോകുന്ന ബെയ്ലോൺ ക്ലർക്ക് എന്ന പക്ഷിയെക്കുറിച്ചാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് ചെറിയ നെല്ലിക്കോഴി എന്നാണ്. കുളക്കോടിയോട് സാദൃശ്യമുള്ള ഒരു ചെറിയ നീർപക്ഷിയാണ് ഇത്. കേരളത്തിൽ അപൂർവമായിട്ട് ഇവയെ കാണാറുള്ളൂ. മഞ്ഞുകാലത്താണ് ഇവർ കൂടുതലായി കാണപ്പെടുന്നത്. അടുത്തതായി പറയുന്നത് ബാർ ഹെഡഡ് ഗോസ് കുറിത്തവളൻ വാത്ത. മധ്യ ഏഷ്യയിൽ മലയോട് ചേർന്ന തടാകങ്ങളിൽ കൂട്ടമായി കാണുന്നു. തണുത്ത കാലത്ത് തെക്കൻ ഏഷ്യയിലേക്ക് ചേക്കേറുന്ന ഇവ ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ എത്തുന്നു. തറയിലുണ്ടാകുന്ന കൂടുകളിൽ 3 മുതൽ 8 വരെ മുട്ടയിടുന്നു. വേനൽക്കാലത്ത് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള തടാകങ്ങളിൽ ജീവിക്കുകയും അധികം ഉയരമില്ലാത്ത പുല്ലുകൾ ഉള്ളിടത്ത് തീറ്റ തേടുകയും ചെയ്യുന്നു. അടുത്തതായി പറയുന്ന പക്ഷി കോമൺ മോർഹൻ ആണ്. ഇതിൻ്റെ മലയാളത്തിലെ പേര് പട്ടക്കോഴി എന്നാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ചുവന്ന കൊക്കിൻ്റെ അറ്റം മഞ്ഞ നിറമാണ്. മുഖകവചം ചുവപ്പാണ്. കഴുത്തും ശരീരത്തിൻ്റെ അടിവശവും ചാര നിറമാണ്. കാലുകൾ പച്ച നിറമാണ്. ചിക്കിൻ്റെ മുകൾ വശത്തിന് തവിട്ട് നിറമുണ്ട്. ശരീരത്തിൻ്റെ വശങ്ങളും വലിയ വാലിൻ്റെ അടിവശവും വെള്ള നിറമാണ്. തല ഉരുണ്ടതാണ്. അടുത്തതായി പറയുന്ന പക്ഷി കോമൺ ടീൽ ആണ്. ഇതിൻ്റെ മലയാളത്തിലുള്ളത് പട്ടക്കണ്ണൻ എരണ്ട എന്നാണ്. പട്ടക്കണ്ണൻ എരണ്ട എല്ലായിടത്തും സാധാരണ കാണുന്ന ഒരു താറാവാണ്. ഇത് മിതോഷ്ണ കാലാവസ്ഥയിൽ യൂറോ ഏഷ്യയിൽ പ്രചരണം നടത്തുന്നു. ശീതകാലത്ത് തെക്ക് ഭാഗത്തേക്ക് ദേശാടനം നടത്തുന്നു. അതായി പറയാൻ പോകുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ താറാവിനത്തിൽപ്പെട്ട മറ്റൊരു പക്ഷിയാണ്. ഇതിൻ്റെ പേര് ലിറ്റിൽ ഗ്രേബ് എന്നാണ്. ഇതിന് മലയാളത്തിൽ പറയുന്നത് മൂങ്ങാക്കുഴി എന്നാണ്. ചെറിയ താറാവിനെ അനുസ്മരിക്കുന്ന തവിട്ട് നിറമുള്ള പക്ഷിയാണിത്. ഇത് താറാവിനെ പോലെ ആണെങ്കിലും ഇതിൻ്റെ കൊക്ക് ഉരുണ്ടതും കൂർത്തതുമാണ്. കേരളത്തിലെ കുളങ്ങളിൽ 6-7 മാസം കുടിയേറി പാർക്കുന്ന ഈ പക്ഷി ജലാശയങ്ങളിലെ കാണാറുള്ളൂ. മത്സ്യങ്ങളും ജലജീവികളുമാണ് പ്രധാന ആഹാരം. അടുത്തതായി പറയുന്നത് ബുപ്പർ അരയണത്തെക്കുറിച്ചാണ്. ബുപ്പർ അരയണം വടക്കേ ഭൂഗോളങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പറക്കുന്ന ജലപക്ഷികളിൽ ഒന്നായ അരയണമാണിത്. ഇവയുടെ ബൂഫിംഗ് ശബ്ദം മറ്റു പക്ഷികളെക്കാൾ വലുതാണ്. 5 മുതൽ 7 വരെ മുട്ടകളാണ് ഓരോ പ്രാവശ്യം ഇടാറുള്ളത്. പച്ച കലർന്ന വെളുത്ത മുട്ടകളിൽ 40 ദിവസത്തോളം അടയിരുന്നതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ വിരിയാറുള്ളത്. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യുക. അങ്ങനെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇൻഫർമേഷൻ ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോകൾ കാണുവാൻ സാധിക്കും ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.